എത്ര നേരായോ പറഞ്ഞിട്ട് രണ്ട് തടിയന്മാരും ഇവിടെ ഉണ്ടായിരുന്നിട്ട് എനിക്ക് ഒരു ഹോം പ്ലേറ്റ് ഉണ്ടായി തരാൻ പറ്റില്ല എന്ന് വെച്ചാ ചെത്തകളെ തുടങ്ങിക്കോ. അടിക്കാൻ ഇങ്ങോട്ട് വാടാ പുല്ലേ, ഞങ്ങളിൽ ഒന്നിനെ തൊട്ടാലേ തൊട്ടവൻ നാറും റേഷൻ അരിയേക്കാളും നാറും. ഞങ്ങളെ മുഖ്യമന്ത്രിയായിട്ട് അടുപ്പമുള്ളവരാ, തന്റെ ലൈസൻസ് വേണമെങ്കിൽ ഞാൻ ക്യാൻസൽ ചെയ്യിക്കും. താൻ ജോലി തന്നില്ലെങ്കിൽ എനിക്ക് പുല്ലാണോ? ചായ തേച്ച് അഭിനയിക്കാൻ നല്ല ഭംഗിയുള്ളൊരു മുഖവും നല്ല ആരോഗ്യമുള്ള ശരീരവും ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. കലാകാരം മണ്ണെണ്ണയാണോ മണ്ണെണ്ണ? അത് ഈ ലോകം മുഴുവൻ കത്തി പറയും. താൻ വെറും കോഴി കോതമ്പ്, തന്നെ നാളെ ജനങ്ങൾ ഇങ്ങനെ കൊത്തി 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 തിന്നും. വിളിച്ചു നീ മിണ്ടരുത്, മിണ്ടരുത്. വീട്ടു പോ, എന്നെ തൊട്ടു പോകരുത്, എനിക്ക് ഇങ്ങനത്തെ സംസാരിക്കാം. കിടന്ന് ബഹളമുണ്ടാക്കരുത്. പത്രത്തിൽ ഫോട്ടോ ഒന്നും കരുതി നീ കൂടുതൽ സൈൻ ചെയ്യില്ലേ? ഒരു ചാക്ക് റേഷൻ പഞ്ചസാര പലചരക്ക് കടക്കാരം ദിവാകരനും മറച്ചു വിട്ട കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? നല്ല പുഴുക്കലരി വന്നപ്പോ പാരവണ്ടിക്ക് രാഖി രാമാനൻ തന്റെ വീട്ടിലെത്തിച്ച ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടോ? ഈ നിമിഷം വരെ പറഞ്ഞിട്ടുണ്ടോ? പറയൂല. അതാണ് സുന്ദരേശ്, ഒരു ഫുൾ ലീവ് പോയിട്ട് ഒരു പൈന്റ് ലീവ് എങ്കിലും ഞാൻ തന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ടോ? പൈന്റ് പോട്ടെ, ഒരു ക്വാർട്ടർ ലീവ് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? ആരാ? ഓ, കോഴിയാണല്ലേ. ആ, ടി വി എടുത്തോണ്ട് പോയിക്കോളൂ. സാർ, എന്താ ഇത്? കോഴി. കോഴിയോ? ഞാൻ വിചാരിച്ച് പുലിയാണെന്ന്. ഇതിനെന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? സാർ, ഞാൻ വീട്ടിൽ ചെന്നപ്പോ കൊച്ചാപ്പി പറഞ്ഞു വേറൊരു കോൺസ്റ്റബിൾ വേറൊരു കോഴിയെ കൊടുത്തിട്ട് സാറിന്റെ ടി വി എടുത്തോണ്ട് പോയത്. കോഴി കൊണ്ടുവന്ന ആളുടെ കയ്യിൽ ടി വി കൊടുക്കാൻ സാറ് പറഞ്ഞു, ഞാൻ കൊടുത്തു. ഓഹോ, അങ്ങനെയാണല്ലേ. ടി വി മാത്രമാക്കി എന്തിന്? ഈ വീട്ടിലെ എല്ലാ സാധനങ്ങളും പിറക്കി കൊടുക്കാൻ ഞാൻ എന്താ? എന്താ സാർ, നമ്മൾ വീട് മാറാൻ പോവുകയാണോ? വീട് മാറുന്നില്ല, നിന്നെ ഇവിടുന്ന് മാറ്റാൻ പോവുക. അയ്യോ സാർ, ഒരു തവണ കൂടി എന്നോട് ക്ഷമിക്കണം സാർ. ഇനി കോഴിയെ കൊണ്ട് ആര് വന്നാലും ഞാൻ ടി വി കൊടുക്കത്തില്ല. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, മരിക്കാൻ നേരത്ത് അച്ഛന് കൊടുത്ത വാക്കിനെ കരുതി മാത്രമാ. ഈശ്വര, എന്റെ ടി വി അടിച്ചോണ്ട് പോയവന്മാർ ആരായിരുന്നാലും അവന്മാര് വെള്ളം ഇറങ്ങി ചാവില്ല. ഒരു വലിയ തറവാട്ടിലെ ഏട്ടനെ അനിയനും മറ്റൊരു വലിയ തറവാട്ടിലെ ഏട്ടത്തെയും അനിയത്തെയും കെട്ടുന്നതിൽ ഒരു തരക്കേടുമില്ല. വെട്ടിയാൽ വാളുമുറിയുന്ന തറവാടാ അവരുടേത്. 500 കൊല്ലം മുമ്പ് ഇവിടുത്തെ നാടുവാഴിയായിരുന്നു അവരുടെ കാരണവരെ. കുലമഹിമ ഇതിലപ്പുറം ചിന്തിക്കാനുണ്ടോ? എന്നാൽ അന്നങ്ങേർ ഇവിടുത്തെ പേരുകേട്ടത് സിംഹമായിരുന്നിരിക്കണം. 500 കൊല്ലം മുമ്പ് ഇവിടെ മുഴുവൻ കാണാതിരുന്നടാ. എന്റെ ഏട്ടന്മാര് കല്യാണം കഴിക്കുന്ന ആരെയായാലും കൊള്ളാം, അവർക്ക് ഇത്തിരി ഭംഗി വേണം. അതെനിക്ക് നിർബന്ധം. അതെനിക്ക് നിർബന്ധം. പെണ്ണാളെങ്ങനെ നല്ല തക്കാളി, തക്കാളി പോലത്തെ പെണ്ണുങ്ങള്. പച്ചത്തക്കാളിയോ പഴുത്ത തക്കാളിയോ? മൂത്ത വെള്ളിത്തിരി പച്ച, ഇളയത് ഇത്തിരി പഴുത്തതാ. എനിക്കങ്ങനെയാ തോന്നിയേ. ഇനി നിങ്ങൾ കാണു. കൊണ്ടു കൊടുക്കു കുട്ടി. അതിലേത് എന്റെ ചെക്കൻ? ജാതക ചേർത്ത് നല്ലപോലെ ഉണ്ടെന്നാ കണ്ടത്. ഏറ്റവും നന്നായി ചേരുന്ന ജാതകം തമ്മിൽ കൂട്ടിക്കെട്ടാം. എന്താ? ആയിക്കോട്ടെ. എന്താ വിരോധോട്ടോ? ഒരു വിരോധമില്ല. ഈ രണ്ട് തലമാട് ഒന്നിച്ചാൽ പിന്നെ ഈ കാർന്നുമാരാണല്ലോ ഇവിടുത്തെ നാടുവാഴികൾ. പണ്ടേ എനിക്കിതാണി കോലം, ഓ നന്നേ മെലിഞ്ഞ ഒരു കോലം. പണ്ടേ എനിക്കിതാണ് കോലം, ഓ നന്നേ മെലിഞ്ഞ ഒരു കോലം. ഫാഷനും ദോഷനും മീശ പോലും പലവട്ടം വടിച്ചിട്ടും പണ്ടേ എനിക്കിതാണ് കോലം. ഹായ്, ഗുഡ് മോർണിംഗ് മിനിക്കുട്ടി. അപ്പോട്ടും കാലത്ത് തന്നെ നല്ല മൂഡിലാണല്ലോ.
മനുഷ്യ മനസ്സ് സംഗീത സാന്ദ്രമായാലേ പ്രേമം ഉദിക്കൂ എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണെന്ന് അറിയോ? ആരാ പോട്ട? മിനിക്കുട്ടിയുടെ സ്വന്തം അപ്പൂസ്. ഞങ്ങളുടെ കൺകണ്ട ദൈവമേ, എന്നത്തെയും പോലെ ഇന്നത്തെ ദിവസവും ഈ സോഡാ കമ്പനി അടിവെച്ചടിവെച്ചുയരാനും ഞങ്ങളെ നാലു പേരെയും ഐക്യത്തിൽ നിലനിർത്താനും ഞങ്ങളെ സഹായിക്കണമേ. ഓലത്തുമ്പത്തീരും മുയലാടും ചെല്ല പങ്കിളി എന്റെ ബാലഗോപാലനെ എന്നതേപ്പി. പാല് പോലുള്ള ഒരു പുഞ്ചിരി തൂങ്ങുന്ന മിനിക്കുട്ടി, ഞങ്ങൾ സോഡാ നീറയ്ക്കുമ്പം പാടണ പാട്ടൊന്ന് കേളടി. വെള്ളം കോരി നിറച്ചിട്ട് ഗ്യാസ് നിറയ്ക്കണ കാണടി. എല്ലും തോലുമായുള്ളൊരു കോലമേനിക്കൻ്റെ ശൈലടി. ഹലോ പട്ടി, ഹലോ ഹലോ പട്ടി, പട്ടി. ഞാൻ അകത്തുണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? ഗേറ്റിൽ തൂക്കിയ ബോർഡ് കണ്ട് പട്ടി ഉണ്ട് സൂക്ഷിക്കുക. കടിക്കുവോ? ഉണ്ട്, മുതലാളി അകത്തുണ്ട്. പട്ടി കടിക്കുമോന്ന് ചോദിച്ചത്. ഏ പട്ടി, പട്ടി പട്ടി കടിക്കുമോന്ന്? ഇല്ല, ചുംബിക്കും. തന്റെ കാര്യമല്ല, പാലുള്ളതിൻ്റെതാ. പാലില്ലാത്ത മറ്റൊരെണ്ണം കൂടി ഉണ്ടല്ലോ. എവിടെ ഗോവാലൻ? എന്നാണ് എത്ര കിളിക്കേ? അല്ല, ഞങ്ങൾ ഈ വാലിന്റെ കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യായിരുന്നു. വാലിന്റെ കാര്യം? അല്ല, അത് പിന്നെ നമ്മൾ മനുഷ്യർക്ക് വാലില്ലാത്തത് വലിയ സൗകര്യമായി എന്ന് പറയായിരുന്നു. പിന്നെ വലിയ സൗകര്യമല്ലേ, ഈ കടസൊക്കെ വലിച്ച് കയറ്റാമല്ലോ. എന്താ വന്നേ? കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു. അയാം വിശാലേഷൻ, എഫ്ഒ, ഫീൽഡ് ഓഫീസർ ഫ്രം. മനസ്സിലായി മനസ്സിലായി, ഇയർലെസ് അല്ലേ? ഒരു കാരണവശാൽ തന്റെ കുന്ദ്രാണത്തിൽ ചേരേണ്ടതാ വക്കീല് പറഞ്ഞിരിക്കുന്നത്. വിവരവും വിദ്യാഭ്യാസവും ഉള്ളവനാ വക്കീല്. അയാൾ ഇങ്ങനെ പറഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും കുരുക്ക് കാണാതിരിക്കില്ല. ആരെങ്കിലും എന്തെങ്കിലും പരദൂഷണം പറഞ്ഞു എന്ന് കരുതി മുതലാളി പെട്ടെന്ന് ഇങ്ങനെ വേണ്ട എന്നൊരു തീരുമാനം എടുക്കരുത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഏറ്റവും ആകർഷകമായ ഒരു സ്കീമിൽ ചേർന്നാൽ മുതലാളിക്ക് കിട്ടുന്ന ലാഭം ലക്ഷവും അപമാനവും. ഡോക്ടറാണോ? അല്ല, കമ്പൗണ്ടറാ. ഞാൻ വിചാരിച്ച് രോഗിയാണെന്നും. താനാരാ? കണ്ടിട്ട് മനസ്സിലായില്ല? മനസ്സിലാകാഞ്ഞിട്ടാണല്ലോ ചോദിച്ചത്. ഞാൻ പോലീസ് കോൺസ്റ്റബിൾ ടി സി ദാസ. ദൈവത്തിന്റെ ഓരോ വികൃതികളെ, ഇങ്ങനെയും ഒരു പോലീസോ? എടാ, ഞാൻ ഇങ്ങനെ ഇരിക്കണമെന്ന് കരുതണ്ട. എത്ര കേസുകളാണ് പിടിച്ചെങ്ങനെ അറിയാമോ? കേസിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഗ്യാസിന്റെ കാര്യം ഓർത്തു. ഇതെന്താ ഇവിടുത്തെ അടുക്കള കാറിന്റെ ഡിക്കിലേക്ക് മാറ്റിയത്? ഇത് ഗ്യാസിൽ ഓടുന്ന വണ്ടിയാ. അപ്പൊ ഡ്രൈവർ വേണ്ടേ? അത് ഞാനല്ലോ. ഞാൻ ഡ്രൈവറേ, ഇന്ന് വരെ ഒരു പീച്ചറെ മുഖത്ത് വെക്കി ഒരു ഡ്രൈവർ ചാച്ചി എന്ന് പറഞ്ഞിട്ടില്ല. നല്ല കുരുത്തുള്ള മോൻ. മോന്റെ പേരെന്താ? ദാസപ്പൻ. ഞാൻ മഹാദേവന്റെ അമ്മയാണ്. എനിക്ക് ഇപ്പോഴാ ഒരു സമാധാനമായത്. മഹാദേവന്റെ അച്ഛൻ ഉണ്ടായിരുന്നപ്പോഴേ എനിക്കറിയാം ആ പെരട്ട നാരായണപിള്ള സാറ്. അദ്ദേഹം ഉണ്ടായിരുന്നപ്പോ ഞാൻ ഒന്നിനും വിഷമിച്ചിട്ടില്ല. അടിച്ചു വരാൻ പോലീസ്, വിറക് കീറാൻ പോലീസ്, വെള്ളം കോരാൻ പോലീസ്, മുറ്റടിക്കാൻ വനിതാ പോലീസ് എന്ന് വേണ്ട മക്കളെ എല്ലാ കാര്യത്തിനും പോലീസുകാരായിരുന്നു. എന്റെ വീടൊരു പോലീസ് സ്റ്റേഷനായിരുന്നു. അവരെ കൊണ്ട് പണി എടുപ്പിച്ച എനിക്ക് കൊതി തീർന്നില്ല മോനെ. ഏതായാലും മോൻ വന്നത് പിന്നെ കുറച്ച് കരവിയും ചെയ്യാത്തതാണോ നോക്കണേ. ഈ വേഷത്തിൽ പോയ കാശ് കുറവായിരിക്കും. കാശ് കൊടുക്കുന്ന നീ ഏതായാലും ഒത്തിരി നാള് കൂടി വന്നതല്ലേ. രണ്ടുപേരും കൂടി അമ്പലത്തിൽ പോയി തൊഴുതിട്ട് പോയാ. അത് ശരിയാ. ആശുപത്രി പോകുന്ന വഴിയില്ലേ അമ്പലം? നമുക്ക് എന്റെ കാറിൽ പോകാം. നിന്റെ വണ്ടി നിനക്ക് നിന്റെ അച്ഛൻ മേടിച്ചു തന്ന ജീപ്പ് എനിക്ക് സർക്കാർ തന്നതാ. സൗകര്യം ഉണ്ടെങ്കിൽ അതിൽ വരാം. പോലീസ് വണ്ടി കണ്ട് പൂജാരി ഇറങ്ങി ഓടണ്ടെന്ന് വെച്ചിട്ടാ. ആ നാരായണ, മോളെ സ്കൂളിൽ വിട്ടിട്ട് ആശുപത്രിക്ക് വന്നാ മതി. പോയിട്ട് വരട്ടെ. മോനെ ദാസപ്പാ, സാറിനെ കൊണ്ട് വിട്ടേച്ച് വേഗം മീൻ വാങ്ങിച്ചു വരണേ. എനിക്കൊന്ന് റേഷൻ കടയിൽ പോവാൻ. നോക്കി നിൽക്കണേ, പോയി തേങ്ങ വിളിക്കണേ. തൊണ്ടും ചേട്ടൻ ഞാൻ കരുതി വെക്കണുണ്ട്. ഇത്
എങ്ങനെ അനീഗിനുടെ കൈ കിട്ടി? ഓ, അപ്പൊ ജോജിക്കിട്ടാണല്ലേ അവന്റെ പാര. ഹലോ, സ്വപ്ന ജീവിയാണല്ലേ. പ്രിന്റ് റെഡി. റെഡിയായ വേറെ പെണ്ണ്. ഇവനൊരു വിവാഹ തട്ടിപ്പ് വിവരനാണോ? ഫോട്ടോയിലുള്ള ആളുമായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധം? ബന്ധമുണ്ട്. ഇവൻ എന്റെ മുറപ്പെണ്ണിനെ വളച്ചെടുത്തിരിക്കുക. പക്ഷേ ഈശ്വരൻ എന്റെ കൂടെ ഉണ്ടെന്നതിലുള്ള തെളിവാണ് അവന് മുൻകാമുകയായിട്ടുള്ള ഈ ഫോട്ടോ ഒക്കെ എന്റെ കയ്യിൽ തന്നെ വന്നുപെട്ടു. ഇപ്പൊ എന്റെ തറവാട്ടിൽ ഈ ഫോട്ടോസ് കാണുന്നതോടെ വീട്ടുകാരി ഞെട്ടും, അതോടെ അവൻ ഔട്ടും. എത്രയായി? 460. റേറ്റ് അല്പം കൂടുതലല്ലേ? പിന്നെ പാരയ്ക്ക് അല്പം കൂടുതലാ. സാരമില്ല, പാക്ക് ചെയ്തോളൂ.